തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ വായ്പകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ആർ ബി ഐ നടപടികൾക്ക് ഇടയാക്കിയത് ഇടതുമുന്നണി നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ക്രമവിരുദ്ധമായ നടപടികൾ മാനദണ്ഡ ലംഘനത്തിന്റെ പട്ടിക നിരത്തുന്ന ആർ ബി ഐ റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു കൺസ്യൂമർ ലോൺ ഫോർ ഡിപ്പൻ ഓഫ് എംപ്ലോയീസ് എന്ന പേരിൽ തുടങ്ങിയ വായ്പാ പദ്ധതിക്ക് പലിശ എട്ട് ശതമാനം ജീവനക്കാരുടെ ആശ്രിതരോ ബന്ധുക്കളോ ആയ അംഗങ്ങൾക്കായി ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപ വിതരണം ചെയ്തു ഇടതു നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന ശേഷം പോയ വർഷം ഡിസംബർ ഇരുപത്തിനാല് മുതലാണ് വായ്പ കൊടുത്തു തുടങ്ങിയത് മൂന്ന് പേരുള്ള ഗ്രൂപ്പുകൾക്ക് അൻപതിനായിരം രൂപ വീതം അനുവദിച്ചതിലും മാനദണ്ഡങ്ങൾ പാലിച്ചില്ല ഇത്തരം വായ്പകൾ ഗഹാനുമായി ബന്ധപ്പെടുത്തിയില്ല സുരക്ഷിതമല്ലാത്ത ഇത്തരം വായ്പകൾക്ക് റിസ്ക് വെയിറ്റ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാണെന്നും റിപ്പോർട്ടിലുണ്ട് പണമിടപാടുകൾക്ക് മാനുവൽ ക്യാഷ് രസീത് ഉപയോഗിക്കുന്നതായും ക്രമക്കേടുകൾക്ക് ഇടവരുത്തുന്നതാണ് നടപടിയെന്നും ആർ ബി ഐ പറയുന്നു വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ വഴി അടച്ചുതീർത്തവർക്ക് അതേ ദിവസമോ തൊട്ടടുത്ത ദിവസമോ വലിയ തുക വായ്പ അനുവദിക്കുകയും ചെയ്തു

ഒരു ലോണും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഡിപ്പോസിറ്റിൽ നിന്ന് ലോൺ വായ്പ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതൊന്നും മുൻ സമിതിയുടെ കുഴപ്പം കൊണ്ടല്ല വായ്പകൾ അനുവദിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ആർ ബി ഐ നടപടി പതിനഞ്ച് ദിവസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത് ഉത്തരവ് വന്നതിന് പിന്നാലെ പുതിയ വായ്പകൾ അനുവദിച്ചു തുടങ്ങിയതായി ഭരണസമിതി നേതൃത്വം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട